ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പാരായണം ആരംഭിക്കാം. ഇന്ന് ഞാനും അനിതയുമാണ് പാരായണം ചെയ്യുന്നത്. അനിതാജി, സ്വാഗതം. ഇന്ന് നമ്മൾ സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു ജഗത്സ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ കാരുണ്യാമൃതവാരിധിം കരലസത്കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ് വായുസുദേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. സുന്ദരകാന്ഡം. സകല ശുഗകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാം കിളിമകളോടതിസരസമിധി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയും അഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസേ ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു ലവണജലനിധി ശതക യോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃടചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരോടമിത ബല സഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതിചബലമംബരേ മാനേന പോകുന്നിദാശരേ ശാലയേ അജതനയതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനൊടു വിരവിൽ അറിയിപ്പനിങ്ങു അങ്ങു അദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം പ്രണതജന ബഹുജനന മരണഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവൊടു കടക്കുമജന്മനാകിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനു മമ ഹൃദി സപദി രഘുപതിരനാരദം തസ്യ അങ്കുലീയവോ മുണ്ടോ ശിരസി മേ കിമപി നഹി ഭയമുദതി സപദി തരിതും നിങ്ങൾ ഈശപ്രവരരെ ഖേദിയായി ഖേദുമേ ഇതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തി പരത്തീകരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്നാകുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൻ പതകപതിരിവ പവനസുതനഥ വിഹായ സാ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമരസമുദയമനിലതനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തദാം സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ
തൂർണം നടന്നിതോ നാഗജനനിയും ദുരിതമനിലജം അതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശ പരിഗന്നതൂ കേട്ടവൾ ഗഗനപഥി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തത്സന്നിധൗമേവിനാൽ കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കഭീവര ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചിതീശ്വരൻ വിധിവിഹിതം അശനമിഹ നൂനമദ്യത്വയാ വീരാ വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമ വദനകുഹരമതിൽ വിരവിനൊടു പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായി കെടോ സരസമിതി രഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗദധിപൻ അമരഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശോവാ വരുന്നതൂമുണ്ടു ഞാൻ ജനകനരപതി ദുഹൃദചരിതം അഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദനകുഹരമതിൽ അപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു കുക്കിയിടുവൻ അനൃതം അകതളിരിൽ ഒരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തതനു കവികുലവരനോടവളുമുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരൂതേതുമേ മനസ്സി തവ സുദൃഢമിതി യതി സപതി സാദരം വാപിളർന്നിടന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടനുമൊരു യോജനായാമമായ അശുഗനന്ദനൻ നിന്നതൂ കണ്ടവൾ അതിലധികതര വദന വിവരമുടനാകുലമദ്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം പവനതനയനുമതിനു ജടുതി ദശയോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപതു യോജനാവായുമായി മുഖകുഹരമി അതിവിപുലമിതി കരുതി മാരുതി മുപ്പതു യോജനാ വണ്ണമായി മേവിനാൻ അലമലമിതം അയമ അമലനരുതു ജയമാർക്കുമെന്നൻപതു യോജനാവാ പിളർന്നിടിനാൾ അതുപൊഴുതു പവനസുതൻ അതികൃഷ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനാൻ തതനു ലഘുതരം അവനും ഒരുതര തപോബലാത്തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണസരസിജയുഗളമേവദേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവകപരിവൃഢവചന നിശമനദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടഖിലമറിയിക്കതൽ കോപേന രക്ഷോഗണത്തെയുമൊക്കെ ഒടുക്കണം അറിവതിനു തവ ബല വിവേകവേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം നിജചരിതം അഖിലം അവനോടറിയിച്ചു പോയി നിർജ്ജര ലോകം ഗമിച്ചാൾ സുരസയും പവനസുതനഥ ഗഗനപഥി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സകരനരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലും ഇതെല്ലാവരും തദഭിജനഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതൂമിവൻ ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം മണികനകമയന മലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയനഹമറിക കവിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കടോ സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തുപോയിക്കൊള്ളകടോ അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചുകൊള്ളുക നീ അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായാശു പോകും വിധം പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുന്നതും
വേർത്തുമറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറിക രഘുകുല തിലക കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗതഭയമിനി വിരവിൽ വിരവൊടുന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാദീശ്വരനെ തലോടിയിടിനാൻ പുനരവനും അനിലസമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൻ തദനു ജലനിധിയിൽ അതിഗഭീരദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹിണിയും സരിതധിപനു പരിചോടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ അതുപൊഴുതു മമഗതി മുടക്കിയാതാരന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ അതിവിപുലതര ഭയങ്കരാങ്കിയ കണ്ടളവങ്ക്രിപാതേന കൊന്നിടിനാൻ തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരം അതിവിപുല വിമല വിപുല സ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമതലയുധ വിടവി സങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം മണികനകമയ അമരപുര സദൃശം അമ്പുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിന്നു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയൊടു ചെടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാധി കുലാരിയെ ധ്യാനിച്ചു നിർജര വൈരീപുരം ഗമിച്ചിടിനാൻ പ്രകൃതിചബലനുമധിക ചബലമജലം മഹത്പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളെ മകൾ അടിമലരും അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽ കടുകിനൊടു സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരം അലറിയൊരു രജനി ജരിവേഷമായി കാണായിദാശു ലങ്കാശ്രീയയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാൻ ഏകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമുടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കവീന്ദ്രനും രഘുകുലജവര സജീവ വാമമുഷ്ടി പ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനോടവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവ ധാതാവുതാൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ കമലദല നയനൻ അടവിയിൽ അവനിയിൽ അവതരിക്കും ഉൾക്കാരുണ്യമോട് അഷ്ടവിംശതി പര്യയെ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനാൽ ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി ജനകനൃപവരന് മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖ വിനാശത്തിനായി സരസിരുഹനയനൻ അടവിയിലഥ തപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണാവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജനു സാജീവ്യവും സംഭവിക്കും പുന സുഗ്രീവശാസനാൽ സകല ദിശി കവികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികെ കലഹം അവനോട് ചെടുതി തുടരുമളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണം അനുജ്ഞയും ഒരു കപിയോടൊരു ദിവസം അടി ചെടുതി കൊൾകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുവെന്ന് വിരിഞ്ചനും കരുണയൊടു ഗതകപടമായി നിയോഗിക്കയാൽ
കാത്തിരുന്നേ നിവിടം പലകാലവും ലഘുഗതിയൊടിനി ഒരിടയൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായി നിന്നെടോ നിഖില നിശിചരകുലപതിക്കു മരണവും നിശ്ചയമേറ്റമെടുത്തു ചമഞ്ഞിതു ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ ത്രിദശകുല രിപുദശമുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദപസങ്കുലെ നവകുസുമതല സഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുജ നിശിചരികൾ നടുവിൽ അഴലുടുമരുവിടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതം അവൾ ചരിതമുടനോട് ഉടനോ അവനോടറിയിക്ക പോയംബുധിയും കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാം തമസ്തുതേ സുസ്ഥിരത്യുസ്തോത്തമം സമേ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞിതോ ലങ്കയിൽ നിന്നു വാങ്ങി മലർമംഗയും ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേലുല്ലംഘിതേപ്തൗ പവനാത്മജന്മനാ ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം ജനകനരപതി ദുഹൃദുവരന് ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും തദനു കവികുലപതി കടന്നിതൂലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതര വികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരിടമൊഴിയാതെ ദശവദന മണിനിലയമായിരിക്കും മമ ദേവീയിരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടാൻ ഉടമയൊടും അസുരപുരി കരിവിനൊടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃതസമ സലിലയുതവാവിയൂമുത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാല മന്ദിരം ദിക്കൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമജയ സുരഭിയൊടു പവനനദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തര തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശുകാട്ടിക്കൊടുത്തിടിനാൻ മലിനതരച്ചി ഗുരവസനം പൂണ്ടുദീനയായി മൈഥിലീതാൻ കൃഷകാത്രിയായത്രയും ഭയവിവശം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചു നിനച്ചലം നയനജലം അനവരതം ഒഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടവിവര ശിരസി നിവിടച്ഛദാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ ദിവസകരകുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഇതി പലവുമക തളിരിലോർത്തു കപിവര നിത്തിരി നേരമിരിക്കും ദശാന്തരേ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപ്പതിക്ക് സലയ ജല നിലീനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ വിബുധ കുലരി പുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപി കുഞ്ചരൻ അസുരസുര നിശിചര വരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനനവരതമകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര
സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ വരദജനമരും അമൃതാനന്ദപൂർണമായും വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുപദ സമയമിതമീതി മനസ്സി കരുതി ഞാനം ഭോജപുത്രിയെ കൊണ്ടുപോന്നീടിനേ അതിനുമൊരു പരിഭവമൊടുഴറി വന്നീടവനാശകാലം നമുക്കാഗതം ശിരസിമലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല ചഞ്ചലം കമലജനുമറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം സതതം അകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കപികൾ കുലവരൻ അവിടെയാശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനന തിലകവചനേന രാത്രൌ വരും കശ്ചിത് കപീവരൻ കാമരൂപാൻവിതൻ കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്വിഷ്യ നിശ്ചലം തരുണി കരവര ശിരസി വന്നിരുന്നാതരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം അഖിലം അവളൊടുപത പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം അതുപൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാ തീ വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ രഘുപതിയോടതും അവൻ അവൻ രഘുപതിയോടതും അവൻ അശേഷമറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം പരമഗതി വരുവതിനു പരമരുപദേശമാം പന്ധാവിതു മമ പാർക്കയില്ലേതുമേ സുരനിവഹമതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം നിജമനസി ഫലവുമിതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകാംഗതൂപുര കാഞ്ചി മുഖാഭരണാരാമന്തികേ വിവശതര ഹൃദയമൊടു കെട്ടുനോക്കും വിധൗ വിസ്മയമാറു കണ്ടു പുരോഭുവി വിബുധരി ബുനിശിചര കുലാധിപൻ തൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും ഉരസിജവും ഇരുതുടകളാൽ മറച്ചാധിപൂണ്ടുത്തമാങ്കം താഴ്ത്തി വേപധൂഗാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ ദശവദന നയുഗശര പരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നീടിനാൻ അനുസരണ മധുരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ ശൃണുസുമുഖി കവചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ നിഖില ജഗദധിപമ സുരേശമാലോക്യമാം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതമതി കുതുകമൊടും ഒന്നു നോക്കിയിടുമാം ത്വദ്ഗതമാനസനെന്നറിയിക്കെന്നെ നീ ഭവതി തവ രമണമഭി ദശരഥതനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമഭി കണ്ടു കിട്ടാ പരം സുമുഖി ദശരഥതനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ ഒരു പൊഴുതും അവനു പുനരൊന്നിലുമാശയിൽ നോത്താലൊരു പുണരില്ലവനോമലേ സുദൃഢമനവരുഹനം ചെയ്കിലും സുചിരമരികേ വസിക്കിലും തവ ഗുണ സമുദയം അലിവോടു ഭുജിക്കിലും തത്പരീയം നിന്നിലില്ലവനേതുമേ ശരണമവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ മദരഹിതനരി അറിയരുതു കരുതുമളവാർക്കുമേ
മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവൻ നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ചന പ്രിയൻ ദേഹഹീനാത്മകൻ ശുഭജനുമൊരവനി സുരവരനും അവനൊക്കുമീശ്വാക്കളും ഗോക്കളും ഭേദമില്ലേ തുമേ ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ഭവതിയെയും അകതളിരിൽ അവനിക മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി തൊയി വിമുഖനവന തൊയി വിമുഖനവൻ അനിശം അതിനു നഹി സംശയം ഭജസ്വമാം കരഗതമൊരമലമുനി വരമുടനുപേക്ഷിച്ചു കാചത്തെ എന്തു കാംക്ഷിക്കുന്നി തോമലേ സുരതനുജദിതിജ ഭുജഗ അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും മുദ നിയതമതിഭയ സഹിതം അമിത ബഹുമാനേന നിയമത് പരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ കളത്രമായി വാഴ്ക നീ സന്തതം കളമൊഴികൾ പലരും ഇഹ വിടുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷഗുണമിഹ മനസ്സി കരുതു പുരുഹൂതല പുരുഷഗുണമിഹ മനസ്സി കരുതു പുരുഹൂതനാൽ ഉജ്ജ്വലാം പുണ്യപുമാനെന്നറികമാം സരസമനുസരസദയമൈതവശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ സരസിരുഹമുഖി ചരണകമലപതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം വിധി വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊഴുതു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൾ സവിതൃകുലതിലകനിൽ അതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയം അതിവിനയമൊടു ശുനിവ ഹവിരധ്വരേ സാഹസത്തോടു മാം കട്ടുകൊണ്ടിലയോ ദശവദന സുദൃഢമനുചിതമിതു നിനക്ക നീ തൽഫലം നീ താനനുഭവിക്കും ദൃഢം ദശരഥ നിശിതശര ദളിതവപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ രാജ നിനക്കു തോറ്റം ബലാൽ ലവണജലനിധിയെ ലഘുകുലതിലകനശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം ലവസമയമൊടു നിശിത വിശിഖ പരിപാതേന ലങ്കയും ഭസ്മമാക്കീടുമരക്ഷണാൽ സഹജ സുത സജീവ ബലപതികളോടുകൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം അവനവനിപുണതരനവനിഭരനാശനദ്യധാതാവപേക്ഷിച്ചതു കാരണം അവതരണം അവനിതലമി ഇതിൽ അതിദയാപരനാശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവാൻ ജനകനൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേ അതിന്നൊരു കാരണഭൂതയായി അറിക തവ മനസ്സി പുനരിനി വിരവിനോട് വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായൂതശാന അതിചപല കരഭൂവി കരാളം കരവാളമാശുഭൂ പുത്രിയെ കൊല്ലുവാനോങ്ങിനാൽ അതുപൊഴുതിൽ അതികരുണയോടുമായതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിരിനാൾ ഒഴികൊഴിക ദശവദന ശൃണുമമ വചോ ഭവാനല്ലാതെ കാര്യമോരായിക മൂഢപ്രഭോ ത്യജമനുജതരുണിയെയുരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ച തീവ കൃശാംഗിയായി പതിവിരഹ പരവശതയൊടുമിഹ പരാലയെ പാർത്തുപാതിവ്രത്യമാലംബ്യ രാഘവം പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്ന ധൂമിവൾ ദുരിതമിതിൽ അധികമിഹ നഹി നഹി സുദുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ സുരതജനു
സുരധനുജതിജ ഭുജ അപ്സരോ ഗന്ധർവ സുന്ദരി വർഗം നിനക്കു വശഗതം ദശമുഖനും അധിക ജലനാശു മണ്ഡോദരി ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികൾ ഒടു സദയം അവനു മുര ചെയ്തിതു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനം അനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിച്ചങ്കലാക്കുവിൻ അമ്പോടു രണ്ടു മാസം പാർപ്പനിയും ഇതി രജനിചരികളോട് ദശവദനനും പറഞ്ഞു ഷയോടന്തപുരം പൂക്കുമേവിനാൻ അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവ് ഭേദിച്ചിരുന്നിതു സീതയും അനുചിതമിതമലമടങ്ങുമ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൽ ശൃണുവചനമിതു മമ നിശാച സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേ നിദാനീം ദൃഢം അഖില ജഗദധിപൻ അഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന കണചാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനോടും അടിയിൽ വെച്ചാതരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ പുലിശധരരിപുദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിലരസവും ഉടൽ മുഴുവൻ അലിവനോടണിഞ്ഞുടൻ ഹൃത്വാനളദമാല്യം നിജമൂർധനി നിജസഹജ സജീവസുത സൈന്യസമേതനായി നിർമഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ രജനിചര കുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദ അബ്ജവും സേവിച്ചു മേവിനാൻ കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയൊടു വയമതിനു കതിപയദിനം മുത കാത്തുകൊള്ളേണമിവളെ നിരാമയം രജനിചര യുവതികൾ ഇതി ത്രിജടാവചോരിതി രജനിചര യുവതികൾ ഇതി ത്രിജടാവചോരിതി കേട്ട അത്ഭുത ഭീതി പൂണ്ടിയിടിനാർ മനസ്സി പരവശതയോടുറങ്ങിനാരേവരും മനസ്സേ ദുഃഖം കലർന്നു വൈദേഹിയും മനസ്സി പരവശതയോടുറങ്ങിനാരേവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ അയ്യോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മള് രാമായണത്തിലെ വളരെ പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സുന്ദരകാണ്ഡം എന്നാണ് ഈ ദശകത്തിന്റെ ഈ അധ്യായത്തിന്റെ പേര് തന്നെ ഈ കാണ്ഡത്തിന്റെ. അപ്പോ സുന്ദരൻ എന്നുള്ളതിന് മർക്കടൻ എന്നും കൂടി അർത്ഥമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും വളരെ ഇതിന്റെ രീതിയും കുറച്ച് വളരെ അതിസുന്ദരമായിട്ടുള്ളതാണ്. ആസ്വദിച്ച് വായിക്കാൻ സാധിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ശ്രദ്ധാപൂർവം വായിക്കണം. അതുകൊണ്ട് പിന്നെ അപ്പോ ഒരു ദൗത്യം ശ്രീരാമചന്ദ്രസ്വാമി ഏൽപ്പിച്ച ആ അങ്കുലീയവും എടുത്തുകൊണ്ട് ഭക്ത ഹനുമാൻ പുറപ്പെടുകയാണ്. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് പുറപ്പെടുന്നത്. അപ്പോ ഒരു ഗുരു അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട്, ഇത് ഭഗവാൻ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി, അപ്പൊ അവിടെ പിന്നെ യാതൊരു സംശയങ്ങളും ഇല്ല.
അവിടെ പോവാൻ പറ്റുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ അതൊന്നും അവിടെ വിഷയമല്ല. കാരണം രാമചന്ദ്ര സ്വാമിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, കൂടാതെ അദ്ദേഹത്തിന്റെ അങ്കുലീയകമാണ് കയ്യിലുള്ളത്. അപ്പോ അപ്പൊ പിന്നെ ഒരു സംശയവുമില്ല. അപ്പൊ അതാണ് അനുഗ്രഹം, അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ എന്നാൽ കൂടി ധാരാളം മാർഗവിഘ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ മാർഗവിഘ്നങ്ങൾക്ക് വേണ്ടി മുന്നിൽ വരുന്ന ആദ്യം കണ്ട മാർഗവിഘ്നത്തിനോട് വിഘ്നം വരുന്ന അവിടെയൊക്കെ വളരെ താഴ്മയോടുകൂടിയാണ് അവിടെ പെരുമാറുന്നത്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഹനുമാനാണ്, ഞാൻ വളരെ ശക്തിശാലിയാണ് എന്നൊന്നും പറയുന്നില്ല. വളരെ സമാധാനപൂർവം. അപ്പൊ നമ്മളോട് ആരെങ്കിലും ഇങ്ങോട്ട് പെരുമാറുമ്പോ നമ്മൾ കുറച്ചൊന്ന് താഴ്ന്നു നിന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്ക് നല്ല ഉള്ളില് നല്ല ധൈര്യമുണ്ട്, നമ്മള് ഭഗവത് കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോ പല സംഗതികളും നിരുത്സാഹപ്പെടുത്താനും അല്ലെങ്കിൽ ആ പദ്ധതിയിൽ നിന്ന് നമ്മളെ പിന്മാറാനും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങള് അറിഞ്ഞും അറിയാതെയൊക്കെ വരും. അങ്ങനെ വരുമ്പോ നമ്മളൊന്ന് നമ്മളുടെ ശിരസ് ഒന്നുകൂടി താവുക, അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ശിരസ്കരാവുക. കാരണം എന്തെങ്കിലും മാങ്ങ ഇല്ലാത്ത മാവിന്റെ മുകളിൽ ആരും കല്ലെറിയില്ലല്ലോ, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെ കുറച്ച് ശ്രദ്ധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതും കൂടാതെ മാവിന്റെ വേറൊരു ഇതുണ്ടല്ലോ, മാങ്ങ കൂടുതലാവും തോറും അത് താഴോട്ട് കൊമ്പുകള് താഴോട്ട് ഇതാണ് തൂങ്ങാണ് ചെയ്യ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി വളരെ ശ്രദ്ധാപൂർവം, വളരെ ചാതുര്യത്തോടുകൂടി, വളരെ ഭക്തിപൂർവം ഏത് സന്ദർഭത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ജീവിതയാത്രയിലെ ഭാഗങ്ങളാണ്, ഓരോ ഘട്ടങ്ങളാണ്. അപ്പൊ ഓരോ ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ഇപ്പൊ ഈ രാമായണ പാരായണവും ഒക്കെ നമ്മളെ സഹായിക്കും. കാരണം ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധാപൂർവം വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള സന്ദർഭം ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പൊ ഇതിനൊക്കെ എന്താ പറയാ, ഭാഗ്യം ലഭിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് ഇനിയുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.